മലയാളികൾക്ക് ഏറെ പരിചിതനാണ് പവൻകുമാർ എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ പേരൊരു പക്ഷെ അറിയില്ലെങ്കിൽ പോലും ലൂസിയായും യൂട്ടേണും ഒക്കെ കാണാത്ത മലയാളികൾ ചുരുക്കമാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ് ഇന്ന് തിയേറ്ററുകളിലെത്തിയ ധൂമം. കന്നഡത്തിലും തെലുങ്കിലും തമിഴിലും സിനിമകൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മലയാള സിനിമ എന്നത് മാത്രമല്ല ധൂമത്തിന്റെ പ്രത്യേകത. മറിച്ച് പവൻ ഏറ്റവും നീണ്ട കാലയളവിൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ചിത്രം കൂടിയാണിത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന്. 26-ാം വയസ്സിൽ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം ഇന്ന് സിനിമയായി അവതരിപ്പിക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ ഈ ചിത്രം നിങ്ങളെ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നിൽ സൃഷ്ടിച്ചതുപോലെ അത് നിങ്ങളിലും ചില സംവാദങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. 145 മിനിറ്റുകൾ നിങ്ങൾ ഗംഭീരമായി ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ചിത്രം കാണുന്നതിനായി സമയം കണ്ടെത്തി പരിശ്രമം നടത്തിയവർക്ക് നന്ദി. റിലീസിന് മുന്നോടിയായി പവൻകുമാർ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കരിയറിലെ മറ്റു ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധൂമത്തിനു വേണ്ടി നടത്തിയ പരിശ്രമത്തെക്കുറിച്ച് OTT പ്ലേക്ക് നൽകിയ അഭിമുഖത്തിൽ പവൻകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: കന്നഡയിൽ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മലയാളത്തിലുൾപ്പെടെ മറ്റ് ഭാഷകളിലും ഈ ചിത്രം ചെയ്യാനായി ഞാൻ പരിശ്രമം നടത്തിയിരുന്നു. ഫഹദിനു മുൻപ് മലയാളത്തിൽ 2-3 അഭിനേതാക്കളോട് സംസാരിച്ചിരുന്നു. ഞാനുമായി സഹകരിക്കാനുള്ള താല്പര്യവുമായി ഹൊമ്പാളെ ഫിലിംസ് എത്തുമ്പോൾ എൻ്റെ പക്കലുള്ള തിരക്കഥയെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അവരാണ് ആദ്യം ഫഹദിനെ സമീപിച്ചത്. എൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില മുൻ അഭിമുഖങ്ങളിൽ എന്നോടൊപ്പം ചിത്രം ചെയ്യാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു കണ്ടിരുന്നു. ധൂമത്തിൻ്റെ ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. ഫഹദും ഹൊമ്പാളെ ഫിലിംസും എത്തിയതോടെ മറ്റ് താരനിരയെ കണ്ടെത്തിയതൊക്കെ എളുപ്പമായിരുന്നു. ഡ്രാമ ത്രില്ലർ എന്ന് സംവിധായകൻ വിശേഷിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തലം ബാംഗ്ലൂരുവാണ്. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രമാണ് ധൂമം. ഫഹദിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നാണ് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപർണ ബാലമുരളിയാണ് നായിക. മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിന് ശേഷം ഫഹദും അപർണയും ഒന്നിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ധൂമം. റോഷൻ മാത്യു, അച്യുത് കുമാർ, വിനീത്, ജോയ് മാത്യു, അനുമോഹൻ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. കന്നഡയിലെ ഹിറ്റ് മേക്കർ പൂർണ്ണചന്ദ്ര തേജസ്വിയാണ് സംഗീത സംവിധാനം. പ്രീത ജയരാമനാണ് ഛായാഗ്രഹണം. മലയാളത്തിനൊപ്പം കന്നഡയിൽ മൊഴിമാറ്റിയ പതിപ്പും ഇന്ന് പ്രദർശനമാരംഭിച്ചു. തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളുടെ റിലീസ് June 29. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.